ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിബു ജെയിംസ്. സാ മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി ലോഗോസ് ക്വിസിന് ഒരു ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. നാളെ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ ലോഗോസ് ക്വിസ് എന്ന പരീക്ഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ഏകദേശം 45 ദിവസത്തോളമായി ഞാനും നിങ്ങളോടൊപ്പം ലോഗോസ് പഠനത്തിന് വേണ്ടി വീഡിയോസിലൂടെ പങ്കെടുക്കുകയായിരുന്നു. നാളെ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫലത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. 33 അധ്യായങ്ങളായിരുന്നു നമുക്ക് പഠിക്കാൻ 2019 ലോഗോസിന് ഉണ്ടായിരുന്നത്. അത് പൂർണ്ണമായും 2-3 ദിവസങ്ങൾക്ക് മുൻപ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. മറ്റു ചില തിരക്കുകൾ കാരണം കൂടുതൽ വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന വീഡിയോസ് ചെയ്യാൻ എനിക്ക് സാധിക്കാതെ പോയി. എങ്കിലും ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ആര് ആരോട് പറഞ്ഞു എന്ന രീതിയിലുള്ള 50 ചോദ്യങ്ങളാണ്. 4 പുസ്തകങ്ങളിൽ നിന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ആണ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങളുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നും 50 ചോദ്യങ്ങളാണ് ആ രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്നത്. ആ ചോദ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഏതാനും ചിലർ കമൻ്റ് ചെയ്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപക്ഷെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തപ്പോൾ ഓൾ വീഡിയോസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും. അത് പ്രസ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് എല്ലാ വീഡിയോയും ലഭിക്കാതെ പോകുന്നത് എന്നെനിക്ക് അറിയില്ല. നിങ്ങളുടെ വാട്സപ്പ് നമ്പർ കമൻ്റ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെയും ലിങ്ക് അതാത് സമയങ്ങളിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കൂടി അയച്ചു തരുന്നതായിരിക്കും. ഈ വരുന്ന ഞായറാഴ്ച നമ്മൾ 2019 ലോഗോസ് പരീക്ഷ കഴിഞ്ഞാലും 2019 പഠനം നമ്മൾ തുടരും. കാരണം രൂപതകളിൽ 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കുന്ന ആളുകൾക്ക് വേണ്ടി അടുത്ത ലെവലിലേക്കുള്ള മത്സരമുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും നമ്മൾ നടത്തും. അതോടൊപ്പം തന്നെ 2020 പഠനം നമ്മൾ ആരംഭിക്കുകയും ചെയ്യും. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? ഫരിസേർ യേശുവിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ, യേശു ഫരിസേരോടാണ് പറയുന്നത്. 3, ശിശുക്കളെ എൻ്റെ അടുത്തു വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്, യേശു ശിഷ്യന്മാരോട്. നമുക്ക് ആ സംഭവം അറിയാം. ശിഷ്യന്മാർ തടഞ്ഞു എങ്കിലും യേശു പറയുകയാണ് അവരെ എൻ്റെ അടുത്തു വരാൻ അനുവദിക്കുവിൻ. അതിനുശേഷം കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചതിന് ശേഷമാണ് യേശു അവിടെ നിന്ന് പോകുന്നത്. 4 ചോദ്യം, ഗുരു നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത്? ഒരാൾ യേശുവിനോട്, ഒരാൾ എന്നാണ് വാക്യത്തിൽ പറയുന്നത് എങ്കിലും അതിൻ്റെ തലക്കെട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാകും അത് ധനികനായ ഒരു യുവാവാണ്. അപ്പോൾ ധനികനായ യുവാവ് യേശുവിനോടാണ്, ബൈബിളിൽ അത് ഒരാൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 5, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, യേശു ധനികനായ യുവാവിനോട് പറയുന്നു. 6, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്, യേശു ശിഷ്യന്മാരോട്. 7, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് സാധിക്കും? ശിഷ്യന്മാർ യേശുവിനോട്. 8 ചോദ്യം, ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിക്കുന്നു, ഞങ്ങൾക്കെന്താണ് ലഭിക്കുക? പത്രോസ് യേശുവിനോടാണ് ഇത് ചോദിക്കുന്നത്. 9 ചോദ്യം, ജോലിക്കാരെ വിളിച്ചിട്ട് അവസാനം വന്നവർക്ക് തുടങ്ങി ആദ്യം വന്നവർക്ക് വരെ കൂലി കൊടുക്കുക, മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ കാര്യസ്ഥനോടാണ് ഈ കാര്യം പറയുന്നത്. 10 ചോദ്യം, ഇതാ നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു, മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞർക്കും ഏൽപ്പിക്കപ്പെടും, യേശു 12 ശിഷ്യന്മാരോടായിട്ടാണ് ഇങ്ങനെ പറയുന്നത്. 11 ചോദ്യം, നിനക്ക് എന്താണ് വേണ്ടത്? യേശു സെബദി പുത്രന്മാരുടെ മാതാവിനോട് പറയുന്നു. അവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, സെബദി പുത്രന്മാരുടെ മാതാവ് മക്കളോടൊപ്പം അല്ലെങ്കിൽ സെബദി പുത്രന്മാരോടൊപ്പം വന്ന്
യേശുവിനെ നമസ്കരിക്കുകയാണ്. അവിടെ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കപ്പെടുന്നുണ്ട്. അപ്പം ആ ഒരു സംഭവം നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കുന്നത് നല്ലതാണ്. ആര് ആരോട് ചോദിക്കുന്നു എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴും ഇങ്ങനെ ഒരു ചോദ്യം തന്നെ നമുക്കൊരു പക്ഷേ ലഭിക്കണമെന്നില്ല. അപ്പോൾ ഇതിന് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ ഇതിനോട് ചേർന്നിട്ടുള്ള ചോദ്യങ്ങൾ മറ്റേതെങ്കിലും ഒരു തരത്തിലായിരിക്കാം ചോദിക്കുന്നത്. അപ്പം എങ്ങനെ ചോദിച്ചാലും നമുക്ക് കാര്യങ്ങൾ ഓർമ്മ വരണം, അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. 11-ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, നിനക്ക് എന്താണ് വേണ്ടത്? യേശു സെബദി പുത്രന്മാരുടെ മാതാവിനോട്. അപ്പോൾ സെബദി പുത്രന്മാരുടെ മാതാവ് യേശുവിനെ നമസ്കരിക്കുമ്പോഴാണ് യേശു ഈ ചോദ്യം ചോദിക്കുന്നത്. 12-ാമത്തെ ചോദ്യം, നിന്റെ രാജ്യത്തിൽ എൻ്റെ 12 പുത്രന്മാരിൽ ഒരുവൻ നിന്റെ വലതുവശത്തും അപരൻ ഇടതുവശത്തും ഇരിക്കുന്നതിന് കൽപ്പിക്കണമേ. സെബദി പുത്രന്മാരുടെ മാതാവ് യേശുവിനോട് പറയുന്നു. 13-ാമത്തെ ചോദ്യം, കർത്താവേ ദാവീദിൻ്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ. രണ്ട് അന്ധന്മാർ യേശുവിനോട്. 14-ാമത്തെ ചോദ്യം, ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? യേശു രണ്ട് അന്ധന്മാരോട്. 15-ാമത്തെ ചോദ്യം, എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. യേശു രണ്ട് ശിഷ്യന്മാരോട്. 16-ാമത്തെ ചോദ്യം, ഇവരെന്ത് പറയുന്നതെന്ന് നീ കേൾക്കുന്നില്ലേ? പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും യേശുവിനോടാണ് ചോദിക്കുന്നത്. 17-ാമത്തെ ചോദ്യം, ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും അധരങ്ങളിൽ നീ സ്തുതി ഒരുക്കി എന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ? യേശു പ്രധാന പുരോഹിതന്മാരോടും നിയമജ്ഞരോടും. ആ സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പം അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്, അവൻ ജെറുസലേമിനെ സമീപിക്കവേ വലിയ മലയ്ക്കരികെയുള്ള ബത്ഫഗയിലെത്തി. അതേ തുടർന്ന് ദേവാലയ ശുദ്ധീകരണ സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം ശ്രദ്ധയോടുകൂടി ഓർക്കുക. അപ്പോൾ ദേവാലയ ശുദ്ധീകരണത്തിന് മുമ്പ് ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശമാണ്. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, അവൻ ജെറുസലേമിനെ സമീപിക്കവേ ഒലിവു മലയ്ക്കരികെയുള്ള ബത്ഫഗയിലെത്തി. അപ്പോൾ ഓരോ സംഭവം, പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം, നമുക്കൊരു കഥ പോലെ ഓർത്തു വയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ആ ഒരു ഓർഡറിൽ തന്നെ കാര്യങ്ങളൊന്ന് ഓർത്തു വച്ചാൽ നമുക്ക് ഏത് തരത്തിൽ ചോദ്യം ചോദിച്ചാലും നമുക്ക് ഉത്തരം എഴുതാനായിട്ട് സാധിക്കും. ചോദ്യം ഒന്നുകൂടി പറയാം, ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും അധരങ്ങളിൽ നീ സ്തുതി ഒരുക്കി എന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ? യേശു പ്രധാന പുരോഹിതന്മാരോടും നിയമജ്ഞരോടും. അത്തിവൃക്ഷം ഇത്ര വേഗം ഉണങ്ങിപ്പോയതെങ്ങനെ? ശിഷ്യന്മാർ യേശുവിനോട്. 19-ാമത്തെ ചോദ്യം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. യേശു ശിഷ്യന്മാരോട്. 20, എന്തധികാരത്തിലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും യേശുവിനോട്. 21, യോഹന്നാന്റെ ജ്ഞാനസ്നാനം എവിടെ നിന്നായിരുന്നു? സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? യേശു പ്രധാന പുരോഹിതന്മാരോടും ജനപ്രമാണികളോടും. 22-ാമത്തെ ചോദ്യം, വിവാഹ വിരുന്ന് തയ്യാറായിരിക്കുന്നു. രാജാവ് ഭൃത്യന്മാരോട്. വിവാഹ വിരുന്ന് തയ്യാറായിരിക്കുന്നു എന്ന് പറയുന്നത് ആരാണ്? രാജാവ് ആരോടാണ്? ഭൃത്യന്മാരോട്. ആ സംഭവവും നമുക്ക് ഓർമ്മയുണ്ട്. വിവാഹ വിരുന്ന് തയ്യാറാകുന്നു, അന്നേരം ക്ഷണിക്കപ്പെട്ടവരാരും വരുന്നില്ല. അങ്ങനെ തെരുവീതികളിൽ പോയി ദുഷ്ടരും പാപികളും ആയ ആളുകളെ വിളിച്ചുകൊണ്ടുവരാൻ പറയുന്നു. അങ്ങനെ വരുന്നു. അങ്ങനെ വരുന്നതിൽ ഒരുക്കമില്ലാതെ വരുന്ന ഒരു മനുഷ്യൻ, വിവാഹ വസ്ത്രം ധരിക്കാതെ വരുന്ന ഒരു മനുഷ്യൻ, അവനെയാണ് രാജാവ് ഈ അതിഥികളെ കാണാൻ വരുന്ന സമയത്ത് കാണുന്നത്. അവനെ പിടിച്ച് അന്ധകാരത്തിലേക്ക് തള്ളുന്നു. അപ്പം ആ ഒരു സംഭവം. അപ്പം നമ്മൾ ഓരോ കാര്യം പഠിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഓരോ സംഭവങ്ങൾ നമ്മൾ ഓർത്തു വയ്ക്കുക, അല്ലെങ്കിൽ ആ സംഭവങ്ങൾ മുഴുവനായിട്ട് നമ്മൾ ഓർത്തു വയ്ക്കുക. ഇവിടെ നിന്നെങ്കിലുമൊക്കെ ആയിരിക്കാം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അവനെ കൈകാലുകൾ കെട്ടി പുറത്ത അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക. രാജാവ് പരിചാരകരോട്. ആരെ ആണ് എന്ന് നിങ്ങൾക്കറിയാം, വിവാഹ വസ്ത്രം ധരിക്കാതെ വന്നവനെ. 24, ഗുരു ഒരുവൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ്റെ സഹോദരൻ ആ വിധവയെ വിവാഹം ചെയ്ത് സഹോദരന് സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കണമെന്ന് മോശ അനുശാസിച്ചിട്ടുണ്ട്. സദുക്കായർ യേശുവിനോട്. 22-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിലാണ്, അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്, പുനരുദ്ധാനത്തെക്കുറിച്ച്. അത് സദുക്കായർ എന്ന് പറയുന്ന ഒരു വിഭാഗം യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. കാരണം സദുക്കായർക്ക് പുനരുദ്ധാനത്തിൽ വിശ്വാസമുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ വിശ്വാസമില്ലായിരുന്നത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഗുരു, നിയമത്തിലെ അതിപ്രധാന കൽപ്പന ഏതാണ്? നിയമ പണ്ഡിതൻ യേശുവിനോട്. 26,
നിങ്ങൾ ക്രിസ്തുവിനെപ്പറ്റി എന്ത് വിചാരിക്കുന്നു? യേശു ഫരിസേരോട്. 27. നിയമജ്ഞരും ഫരിസേരും മോശയുടെ സിംഹാസനത്തിലിരിക്കുന്നു, അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ. യേശു ജനക്കൂട്ടത്തോടും തൻ്റെ ശിഷ്യന്മാരോടും. ഈ കല്ലിന്മേൽ കല്ലു ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടും. യേശു ശിഷ്യന്മാരോട്. 24:12 വാക്യത്തിലാണ് അങ്ങനെ പറയുന്നത്. 24 തുടക്കം എന്ന് പറയുന്നത് ദേവാലയത്തിൻ്റെ നാശവും 3 വാക്യങ്ങളുടെ തലക്കെട്ട് വേദനകളുടെ ആരംഭവും എന്നാണ്. അപ്പം ആ ഒരു ഭാഗത്തിലാണ് ഈ പറയുന്ന സംഭവങ്ങളെല്ലാം പറയുന്നത്. അവിടെ പല കാര്യങ്ങൾ ചോദിക്കുന്നു, പല കാര്യങ്ങൾക്ക് ഉത്തരം പറയുന്നു. ഇപ്പോൾ യേശുവിനെ ദേവാലയത്തിൻ്റെ പണികൾ ശിഷ്യന്മാർ കാണിച്ചു കൊടുക്കാൻ വരുന്ന ആ ഒരു സമയത്താണ് യേശു ഇതൊക്കെ പറയുന്നത്. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇത് തകർക്കപ്പെടും എന്നൊക്കെ പറയുന്നത്. അപ്പം ആ സംഭവങ്ങളെല്ലാം ഓർത്തു വയ്ക്കുക. നമ്മൾ ഇതുപോലെ ഒരു ചോദ്യം പഠിക്കുമ്പോൾ അതിനോട് അനുബന്ധിച്ച് വരുന്നതെല്ലാം ഓർത്തു വയ്ക്കുക. കാരണം ഇതെല്ലാം നമ്മൾ പ്രധാന വീഡിയോ ചെയ്ത സമയത്ത് ഇതെല്ലാം പറഞ്ഞിരുന്നു. അപ്പം ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളോട് ആവർത്തിക്കുകയാണ്, ഇനിയും നമുക്ക് 2 സമയം, ഇന്നും നാളെയും 2 സമയം നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നുണ്ട്. ഈ 2 കൊണ്ട് ഈ അപ്ലോഡ് ചെയ്തിരിക്കുന്ന മുഴുവൻ വീഡിയോയും നിങ്ങൾ നേരത്തെ 1-2 കണ്ടിട്ടുണ്ടാവാം. 1 കൂടി ഈ മുഴുവൻ വീഡിയോയും നിങ്ങൾ കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 90 ഉറപ്പായിട്ടും വാങ്ങാൻ കഴിയും എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ, എല്ലാ വീഡിയോയും 1 കൂടി കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാവൂ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. 29 ചോദ്യം, നിന്റെ ആഗമനത്തിൻ്റെയും യുഗാന്തത്തിൻ്റെയും അടയാളം എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ, ശിഷ്യന്മാർ യേശുവിനോട്. 30 ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക, വിവേകശൂന്യകൾ വിവേകമതികളോട്. അതും നമുക്കറിയാം, 25 തുടക്കത്തിലാണ് നമ്മളത് കാണുന്നത്. 10 ഉപമ. സ്വർഗരാജ്യം എന്ന് പറയുന്നത് വിളക്കുമെടുത്ത് മണവാളനെ എതിരേൽക്കാൻ പുറപ്പെടുന്ന 10 സദൃശ്യം. അപ്പോൾ അങ്ങനെ തുടങ്ങുന്ന ആ ഭാഗത്താണ് ഈ ഒരു ഭാഗം നമ്മൾ കാണുന്നത്. 31 2 കഴിഞ്ഞ് പെസഹായാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്ന ചോദ്യമാണ്. 32 എന്തിന് നിങ്ങൾ ഈ സ്ത്രീയെ വിഷമിപ്പിക്കുന്നു, യേശു ശിഷ്യന്മാരോട്. അത് ആ സംഭവവും നിങ്ങൾക്കറിയാം. കാരണം ബഥാനിയയിലെ തൈലാഭിഷേകം എന്ന് പറയുന്ന തലക്കെട്ടിന് ചുവടെ വരുന്ന ഭാഗമാണ്. 6-13 വാക്യങ്ങളിൽ ഒരു സ്ത്രീ അവിടെ വരികയും അവൾ സുഗന്ധ തൈലം കൊണ്ടുവന്ന് യേശുവിൻ്റെ തലയിൽ പൂശുകയും ഒക്കെ ചെയ്യുന്ന സംഭവമാണ്. അപ്പം അത് നടക്കുന്ന സമയത്ത് ശിഷ്യന്മാർ അവളെ വഴക്ക് പറയും. വഴക്ക് പറയുമ്പോഴാണ് യേശു ശിഷ്യന്മാരോട് പറയുന്നത്, എന്തിന് അവളെ നിങ്ങൾ വിഷമിപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നത്. 33 ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്ത് തരും, യൂദാസ് കറിയോത്ത പ്രധാന പുരോഹിതന്മാരോട്. 34 നിനക്ക് പെസഹ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്, ശിഷ്യന്മാർ യേശുവിനോട്. ഗുരു അത് ഞാനാണോ, ചോദിക്കുന്നത് യൂദാസ് യേശുവിനോട്. കാരണം യേശു പറയുന്നുണ്ട്, എന്നോടൊപ്പം ഭക്ഷണത്തിനിരിക്കുന്നവരിൽ ഒരുവൻ എന്നെ ഒറ്റുകൊടുക്കും എന്ന് പറയുന്നുണ്ട്. അപ്പം അന്നേരം ഓരോ ശിഷ്യന്മാരും വളരെ ആശങ്കപ്പെട്ട് ചോദിക്കുന്നുണ്ട്, അത് ഞാനാണോ, അത് ഞാനാണോ, അത് ഞാനാണോ എന്ന്. അപ്പോൾ ഏറ്റവും അവസാനം യൂദാസ് ചോദിക്കുന്നു, ഗുരു അത് ഞാനാണോ. അന്നേരമാണ് യേശു പറയുന്നത്, എന്നോടൊപ്പം പാത്രത്തിൽ കൈമുക്കുന്നവൻ എന്നെ ഒറ്റുകൊടുക്കും എന്ന് പറയുന്ന ആ സംഭവങ്ങൾ. അപ്പോൾ അതെല്ലാം ആ ഒരു ഓർഡറിൽ തന്നെ നമ്മൾ ഓർത്തു വയ്ക്കുക. എവിടെന്നെങ്കിലുമൊക്കെ നമുക്ക് ചോദ്യങ്ങൾ കിട്ടാതിരിക്കുകയില്ല. 36 എല്ലാവരും നിന്നിൽ ഇടറിയാലും ഞാൻ ഇടറുകയില്ല, പത്രോസ് യേശുവിനോട്. 37 ഈ രാത്രി കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 നിഷേധിച്ച് പറയും, യേശു പത്രോസിനോട്. 38 നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ നിഷേധിക്കുകയില്ല, പത്രോസ് യേശുവിനോട്. 39 ഞാൻ പോയി പ്രാർത്ഥിക്കുവോളം നിങ്ങൾ ഇവിടെ ഇരിക്കുക, യേശു ശിഷ്യന്മാരോട്. 40 എന്നോടുകൂടെ 1 ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ, യേശു പത്രോസിനോട്. അത് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നോടുകൂടെ 1 ഉണർന്നിരിക്കാൻ നിങ്ങൾക്കു കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ശിഷ്യന്മാരോട് എന്നൊരു സംശയം തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ വാക്യത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. 26:40 വാക്യത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, യേശു പത്രോസിനോട് ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാക്യം അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അവിടെ ബഹുവചനമാണ് ഉപയോഗിച്ചിരിക്കുന്നതും, നിങ്ങൾക്കു കഴിഞ്ഞില്ലേ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
എന്നാൽ പത്രോസിനോടാണ് ചോദിച്ചത്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമുക്ക് ആശയക്കുഴപ്പമുണ്ടാകും, നമ്മുടെ ഒരു ലോജിക്കൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ആശയക്കുഴപ്പമുണ്ടാക്കും, എന്നാൽ പത്രോസിനോടാണ് ചോദിച്ചിരിക്കുന്നത്. 41, സ്നേഹിത നീ എന്തിനാണ് വന്നത്? യേശു യൂദാസിനോട്, യേശുവിനെ ഒറ്റ കൊടുക്കാൻ വേണ്ടി യൂദാസ് വരുന്ന ആ ഒരു സംഭവമാണ്. നിനക്ക് മറുപടിയില്ലേ? പ്രധാന പുരോഹിതൻ യേശുവിനോട്. 43-ാമത്തെ ചോദ്യം, നീ ദൈവപുത്രനായ ക്രിസ്തുവാണോ എന്ന് ഞങ്ങളോട് പറയുക. പ്രധാന പുരോഹിതൻ യേശുവിനോട്. 44-ാമത്തെ ചോദ്യം, നീയും ആ ഗലീലിക്കാരനായ യേശുവിനോട് കൂടെ ആയിരുന്നല്ലോ. യേശുവിനെ പത്രോസ് പ്രധാന പുരോഹിതന്റെ അരമന വരെ പിന്തുടരുന്നുണ്ട്, യേശുവിനെ അനുഗമിക്കുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ അവസാന യാത്രയിൽ യേശുവിനോടൊപ്പം ഏറ്റവും അവസാനം വരെ യേശുവിനെ പിന്തുടരുന്ന ഒരു വ്യക്തി പത്രോസാണ്. ചോദ്യം 44-ാമത്തത് ഇങ്ങനെയാണ്, നീയും ആ ഗലീലിക്കാരനായ യേശുവിനോട് കൂടെ ആയിരുന്നല്ലോ. പരിചാരിക പത്രോസിനോട്. 45-ാമത്തെ ചോദ്യം, ഈ മനുഷ്യനും നസറായനായ യേശുവിൻ്റെ കൂടെയായിരുന്നു. പരിചാരിക അടുത്തു നിന്നവരോട്, നീ യഹൂദരുടെ രാജാവാണോ? ദേശാധിപതി യേശുവിനോട്. ദേശാധിപതി ആരാണെന്ന് അറിയാം, പീലാത്തോസ് ആയിരുന്നു ആ സമയത്ത് ദേശാധിപതി. 47-ാമത്തെ ചോദ്യം, അവർ എന്തെല്ലാം കാര്യങ്ങൾ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് നീ കേൾക്കുന്നില്ലേ? പീലാത്തോസ് യേശുവിനോട്. 48-ാമത്തെ ചോദ്യം, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം, അവൻ ഇവിടെയില്ല. അത് ദൂതൻ സ്ത്രീകളോടാണ് പറയുന്നത്, ദൂതൻ സ്ത്രീകളോട്. ഏത് സ്ത്രീകളെന്ന് ചോദിച്ചാൽ അത് പുനരുദ്ധാനം എന്ന് പറയുന്ന തലക്കെട്ടിന് ചുവടെ വരുന്ന ഭാഗങ്ങളാണ്, 28-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം. അവിടെ തുടക്കത്തിൽ പറയുന്നുണ്ട്, സാബത്തിനു ശേഷം ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ മഗ്ദലന മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കാൻ വന്നു. അപ്പം ആ സമയവും, അവർ വന്ന ശവകുടീരം സന്ദർശിക്കാൻ വന്ന സമയവും വ്യക്തമായി പറയുന്നുണ്ട്. സാബത്തിനു ശേഷം ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ മഗ്ദലന മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കാൻ വന്നു. അവരാണ് ഇവിടെ പറയുന്ന സ്ത്രീകൾ, അതായത് ദൂതൻ സ്ത്രീകളോട് പറയുന്നു. ആ സ്ത്രീകൾ ആരെന്ന് ചോദിച്ചാൽ മഗ്ദലന മറിയവും മറ്റേ മറിയവും. 49-ാമത്തെ ചോദ്യം, ഭയപ്പെടേണ്ട, നിങ്ങൾ ചെന്ന് എൻ്റെ സഹോദരന്മാരോട് ഗലീലയിലേക്ക് പോകണമെന്നും അവിടെ അവർ എന്നെ കാണുമെന്നും പറയുക. അത് യേശു സ്ത്രീകളോട് പറയുന്നു. അതും ഈ സ്ത്രീകൾ തന്നെയാണ്. ദൂതൻ പറയുന്നത് കേട്ടുകൊണ്ട് സഹോദരന്മാരെ കാണാൻ, അതായത് ശിഷ്യന്മാരെ കാണാൻ ഓടുന്ന സ്ത്രീകളെ വഴിക്ക് വെച്ച് യേശു കാണുകയും അവിടെ വെച്ച് ഈ പറയുന്ന കാര്യം പറയുകയും ചെയ്യുകയാണ്. 50-ാമത്തെ വാക്യം, അല്ലെങ്കിൽ 50-ാമത്തെ ഏറ്റവും അവസാനത്തെ വാക്യം ഇതാണ്, ഞങ്ങൾ ഉറങ്ങിയപ്പോൾ രാത്രിയിൽ അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറയുക. പ്രധാന പുരോഹിതന്മാർ പടയാളികളോടാണ് ഇത് പറയുന്നത്. ഇങ്ങനെ 50 വാക്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ 50 ചോദ്യങ്ങളായി പറഞ്ഞിരിക്കുന്നത്. ആര് ആരോട് ചോദിച്ചു എന്ന തരത്തിലാണ് ഈ ചോദ്യങ്ങളെല്ലാം തയ്യാറാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ ചോദ്യങ്ങളെ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയുള്ളൂ എന്ന് വരാം. എന്നാൽ ഇതിന് അനുബന്ധമായിട്ടുള്ള, അല്ലെങ്കിൽ ഇതിനോട് ചേർന്നിട്ടുള്ള കുറച്ചധികം ചോദ്യങ്ങൾ, മറ്റു ചോദ്യങ്ങൾ ചോദിക്കാനും സാധ്യതയുണ്ട്. നമുക്കറിയാമല്ലോ, നമുക്ക് പഠിക്കേണ്ട 4 ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ വാക്യങ്ങളുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷമാണ്. അപ്പോൾ നിങ്ങൾ നന്നായി പഠിക്കുക. ഇന്നും നാളെയും നമുക്ക് സമയമുണ്ട്. മറ്റന്നാൾ നമ്മൾ പരീക്ഷയെ സമീപിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ നാളെ ഒരു ദിവസമേ നമുക്ക് മുന്നിൽ ഇനി പൂർണ്ണമായും അവശേഷിക്കുന്നുള്ളൂ. എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവരും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, പ്രത്യേകിച്ച് എൻ്റെ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടി, അതുകൂടാതെ ബൈബിൾ പഠിക്കുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടി, ഏകദേശം 5.5-6 ലക്ഷത്തോളം ആളുകൾ ലോഗോസ് പരീക്ഷ എഴുതുന്നുണ്ട്. അവർക്ക് മുഴുവൻ ആളുകൾക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാവിധമായ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.